മോളെ പോയില്ലായിരുന്നോ? മോൾക്ക് എന്താ പറ്റിയത് മോളെ? മോളെ നിനക്കുള്ള ഡ്രസ്സും കൊണ്ട് ആള് വന്നിരിക്കുന്നു. റാണി മരണെങ്കിലും ഇവിടെയുള്ള ഓരോ പ്രതിസന്ധിയും കസ്തൂരി കണ്ടറിഞ്ഞ് പരിഹരിക്കും. റാണി, എനിക്കിന്ന് ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് തന്നെ ഇവിടെ അഡ്മിഷൻ റെഡിയാക്കണം. അത് കഴിഞ്ഞ് പ്രസ് ക്ലബിൽ ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട്. നീ ഇങ്ങനെ വാശി പിടിച്ചാൽ എല്ലാം ഡിസോർഡർ ആവും. പ്ലീസ് റാണി, എന്നെ കോളേജിൽ ഇറക്കിയിട്ട് പോയാ മതി. നീ എവിടെ ആയാലും. ഞാൻ എവിടെയും പോകുന്നില്ല. നീ വണ്ടി നിറങ്ങേ. റാണിയില്ലേ? ഉണ്ട്, റൂമിലാൻ തോന്നുന്നു. വാ റാണി. റാണി കോളേജിലേക്ക് ഇറങ്ങിയതാ. പെട്ടെന്ന് തിരിച്ചു വന്ന് റൂമിൽ കയറി വാതിലടച്ചു. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. എടുത്തു മാറുക. ഷേന, നീ ഒന്ന് വിളിക്ക്. റാണി, ഷെഹനയെ വിളിക്കുന്ന വാതിൽ ഉറക്ക്. റാണി, റാണി വാതിൽ ഉറക്കാൻ. നീ എന്താ വാതിലടച്ച് ആളെ പിടിപ്പിക്ക. എന്താ മോളെ, എന്ത് പറ്റി? നീ എന്താ കോളേജിൽ പോവാതിരുന്നേ? ഒന്നുമില്ലമ്മേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. നിങ്ങൾ ചെല്ല്. മാലിനി, എന്താ ഇപ്പൊ പെട്ടെന്ന് സംഭവിച്ചത്? അത് ഷേന ചോദിച്ച് മനസ്സിലാക്കും. എന്തുണ്ടെങ്കിലും അവളോട് പറയും. അവൾക്കിപ്പോ വരാൻ തോന്നിയ നന്നായി. കോളേജിലേക്ക് ഇറങ്ങിയ റാണി പെട്ടെന്ന് സങ്കടപ്പെട്ട് തിരിച്ചു വരാൻ എന്തായിരിക്കും കാരണം? ഹസ്ബൻഡിന് റാണിയേക്കാൾ ഉത്തരവാദിത്വം ആ കസ്തൂരിയോടാ. നീ ഇങ്ങനെ നെർവസ് ആവല്ലേ, നല്ല ബോൾഡായിട്ട് നിൽക്ക്. ഞാനുണ്ട് നിന്റെ കൂടെ. നീ നാളെ തിരിച്ചു പോവില്ലേ? പോവാതിരിക്കാൻ പറ്റാത്തോണ്ടാ. ഇല്ലെങ്കിൽ നിന്റെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ടേ ഞാൻ പോവുള്ളായിരുന്നു.
എന്തായാലും എല്ലാം മാറ്റിവെച്ച് നിനക്ക് വേണ്ടി ഒരു മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. എന്നിട്ട് നീ ഇപ്പൊ അനുഭവിക്കുന്ന എല്ലാ ടെൻഷനും ഞാൻ പരിഹാരം ഉണ്ടാക്കും. അതുവരെ നീ പിടിച്ചു നിൽക്കണം. ആദിയുടെ സ്നേഹം നിനക്ക് കിട്ടുന്നില്ലെങ്കിൽ തൽക്കാലം നീ അത് വേണ്ടെന്ന് വെച്ചേക്ക്. നമ്മൾ ഒരാളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടാ നിരാശപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് ആദിയിൽ നീ ഒരുപാട് പ്രതീക്ഷ വെക്കണ്ട. നീ കുറച്ച് ദിവസം കൂടി കാത്തുനിൽക്ക. നിന്റെ മനസ്സിന്റെ നന്മയും സ്നേഹവും തിരിച്ചറിഞ്ഞ് ആദി നിന്റെ അടുത്തേക്ക് വരുന്നോന്ന് നോക്ക്. നീ ആദിയുടെ പിന്നാലെ പോകണ്ട, ആദി നിന്റെ അടുത്തേക്ക് വരട്ടെ. അതിനുവേണ്ടി കുറച്ച് ദിവസം കാത്തുനിൽക്ക്, അപ്പോഴേക്കും ഞാനും തിരിച്ചു വരും. എന്നിട്ട് ആദിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഞാൻ തെളിവ് സഹിതം നിനക്ക് തരും. നീ ധൈര്യമായിട്ട് നിൽക്കടാ. ഈ സ്നേഹം എന്താ ആദ്യം തിരിച്ചറിയാത്ത? അങ്ങനെ ഒരു കാര്യം എനിക്ക് ഓർക്കാനേ പറ്റില്ല. ആദി നിന്നെ വിട്ടുപോയാലും നിനക്ക് ജീവിക്കണ്ടേ? വേണം, ജീവിക്കണം. നിന്റെ ജീവിതം എനിക്ക് വലുത്. അതുകൊണ്ട് എന്റെ മോള് ഞാൻ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കണം. ഇവിടെ ആര് നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞത് ശാരമ്മയുടെ കാര്യത്തില്. അതിന് ഇങ്ങനെ ഒരു അർത്ഥം നിങ്ങൾ കണ്ടെത്തിയെങ്കിൽ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ടും ഈ രാധാമണിയുടെ മനസ്സ് അമ്മയ്ക്കും ശാരിക്കും മനസ്സിലായിട്ടില്ലെന്ന് വേണം കരുതാൻ. ഏയ്, നീ അങ്ങനെ അമ്മയോട് ശാരിയോടൊന്നും പറയാൻ പാടില്ല. നീ ഈ വീട്ടിൽ എന്തൊക്കെ ബഹളം വെച്ചാലും എല്ലാം സഹിച്ച സ്വന്തം മോളെ പോലെ എന്റെ അമ്മ നിന്നെ സ്നേഹിക്കുന്നത്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ തർക്കിക്കണ്ട. ഞങ്ങൾ കാരണം ഈ വീട്ടിനുള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കോളാം. നിങ്ങൾ എവിടെയും പോകുന്നില്ല, എന്റെ കൂടെ ജീവിക്കും. അല്ല, ഇനിയിപ്പോ നിങ്ങളോട് ഇറങ്ങുകയാണെങ്കിൽ ഞാനും തറവാട്ടിലേക്ക് വരാം. ഇവൾ ഈ വീടും കെട്ടിപ്പിടിച്ചു കൊടുത്താൽ ഞങ്ങൾ നിന്നോട്ടെ. നീ ശരത്തിനെ വിളിച്ചോ? വിളിച്ചു. രാധാമണി അവനെ എങ്ങോട്ടാ കൂട്ടിക്കൊണ്ട് പോയത്? അതൊന്നും പറഞ്ഞില്ല. നീ അത് ചോദിച്ചില്ലേ? ചോദിച്ചു, വന്നിട്ട് പറയാന്നാ പറഞ്ഞേ. എന്തിനാ പോയതെന്ന് അറിയാത്തതുകൊണ്ട് ഒരു മനസമാധാനമില്ല. മനസമാധാനം ഇവിടെ ആർക്കും ഇല്ലല്ലോ. ഒരുപക്ഷെ ആ ശാരമ്മയ്ക്ക് കാര്യങ്ങൾ അറിയായിരിക്കും. നമ്മൾ ആരെക്കാളും ഇവിടുത്തെയും കൗസുഭത്തിലെയും കാര്യങ്ങൾ അറിയാവുന്ന ആള് ശാരമ്മയാണല്ലോ. അപ്പൊ ശാരമ്മയുടെ കഴിവിനെ അംഗീകരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്ന് ചെകഞ്ഞെടുക്കാൻ വലിയ സാമർത്ഥ്യാ. ഞാൻ കൃതാർത്ഥയായി. അമ്മയുടെ നാവിൽ നിന്ന് തന്നെ എന്നെ അംഗീകരിക്കുന്നു എന്ന് കേട്ടപ്പോ എനിക്കെന്തോ പുരസ്കാരം കിട്ടിയതുപോലെ തോന്നുന്നു. മതി, എന്റെ ജന്മം സഫലമായി. ഈ വാക്കുകൾ ഞാൻ വേദവാക്യം പോലെ എന്നും മനസ്സിൽ സൂക്ഷിക്കും. ഇതെന്റെ പരദൂഷണ കലയ്ക്ക് കിട്ടുന്ന ഒരു പ്രോത്സാഹനം കൂടിയാണ്. ഇനി ഞാൻ പറയാം. രാധാമണി കൊച്ചമ്മ ശരത് സാറിനെ കൂട്ടിപ്പോയത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. എവിടെ പോയത്? എവിടെ പോയി എന്നല്ല, എന്തിനു പോയി എന്ന് ചോദിക്കി. എന്തിനാ പോയത്? ഈ വീടിന്റെ പ്രമാണം ശരത് സാറിന്റെ പേരിലോ റാണിമോളുടെ പേരിലോ എഴുതി കൊടുക്കാനാ രാധാമണി കൊച്ചമ്മ ശരത് സാറിനെയും കൂട്ടി പോയത്. ഏട്ടന്റെ പേരിൽ എഴുതി കൊടുക്കാനോ? ആ രാധാമണി കൊച്ചമ്മക്ക് ഇനി എന്തിനായി ഈ വീട്?
പണ്ട് ഈ വീടും സ്ഥലവും രാധാമണി കൊച്ചമ്മയുടെ പേരിൽ എഴുതിച്ചതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിക്ക്. എന്താ ഈ വീട് സ്ഥലവും ഒരു ദുർബല ചിത്തനായ ശരത് സാറ് ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ പൂമ്പാറയിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പെണ്ണിന്റെ പേരിൽ രഹസ്യമായി എഴുതി കൊടുക്കാതിരിക്കാനാ രാധാമണി കൊച്ചമ്മ അന്നത് ചെയ്തത്. റാണിമോൾക്കൊരു വീടില്ലാതാകാതിരിക്കാൻ ഒരമ്മ കാണിച്ച ബുദ്ധിപരമായ നീക്കം. അതിൽ കൊച്ചമ്മയെ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. ഇനി രാധാമണി കൊച്ചമ്മയ്ക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. താലി അങ്ങ് അഴിച്ചു വെച്ച് വേർപിരിയലിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായ സ്ഥിതിക്ക് ശരത് സാർ ഈ വീടും സ്ഥലവും ആർക്ക് കൊടുത്താൽ എന്താ? ഇനി ഒരു കാര്യം കൂടി പറയാം. കൊച്ചമ്മ താലി അഴിച്ചു വെച്ചതിലൂടെ ഇങ്ങനെ പോയാൽ പിരിയേണ്ടി വരുന്നുള്ള സൂചനയെ തന്നിരുന്നുള്ളൂ. ശരത് സാർ എന്തെങ്കിലും തെറ്റേറ്റു പറഞ്ഞാൽ രാധാമണി കൊച്ചമ്മയുടെ മനസ്സ് മാറി അവർ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ആ സാധ്യതയാ ശരത് സാറിന്റെ ഈ അമ്മയും സഹോദരിയും കൂടി ഈ വീടിന്റെ പ്രമാണ തർക്കത്തിലൂടെ ഇല്ലാതാക്കിയത്. അതോടെ കൊച്ചമ്മ ശരത് സാറിൽ നിന്നും ഒന്നുകൂടി അകന്നു. എല്ലാം പറഞ്ഞ് രണ്ടുപേരെയും ഒന്നിപ്പിക്കേണ്ടതിന് പകരം എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന പണിയാ നിങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തത്. ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. ഇതൊന്നും പരദൂഷണമല്ലേ, പച്ച പരമാർത്ഥമാണ്. റാണിക്ക് എന്റെ മനസ്സിൽ മറ്റാരും ഉണ്ടെന്ന ബലമായ സംശയമുണ്ട്. എന്റെ മനസ്സിൽ എന്താണെന്ന് അവളോട് പറയുന്ന കാലം വരെ ആ സംശയം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അത് അവളുടെ കുറ്റമല്ല, എന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച തന്നെയാ. നിനക്കറിയാലോ എനിക്ക് റാണി ഒഴിച്ച് മറ്റൊരാളെ കുറിച്ച് സങ്കല്പിക്കാൻ പോലും ആവില്ലാന്ന്. എന്നിട്ടും ഞാൻ റാണിയുടെ മുമ്പിൽ സംശയത്തിന്റെ നിഴലാണ് നിൽക്കുന്നത്. റാണി ചേച്ചി സാറിനെ അത്ര കണ്ട് സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന ആള് കാരണമില്ലാതെ വഴക്കുണ്ടാക്കിയ അത് ഒരാൾക്ക് സഹിക്കില്ല. ഞാനിപ്പോ സാറിനോട് ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. സാറിന്റെ ബൈക്കിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് റാണി ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ല. അത് എന്നോടുള്ള വെറുപ്പമുണ്ടായിരിക്കില്ല, സാറിന്റെ മേലുള്ള സ്വാർത്ഥത കൊണ്ടായിരിക്കും. റാണി ചേച്ചിയോട് സ്നേഹത്തോടെ പെരുമാറാതെ എന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ചേച്ചിക്കെന്നല്ല ആർക്കും അത് ഇഷ്ടമാവില്ല. ചേച്ചി എന്നെ സാവകാശം വെറുത്തു തുടങ്ങുകയും ചെയ്യും. അതുകൊണ്ട് സാറെ ഞാൻ പറഞ്ഞത് എന്നെ ഇവിടുന്ന് കൗസ്തുഭത്തിലേക്ക് ഒരു ഓട്ടം കയറ്റി വിട്ടാ മതിയെന്ന്. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ അറിയാതെ നീ റാണിയുടെ മുമ്പിൽ കള്ളിയാവും. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും റാണിയോട് ചെയ്തിട്ടില്ലല്ലോ. നീ എന്റെ കൂടെ വരേണ്ടി വന്നെങ്കിലും എന്റെയും റാണിയുടെയും സന്തോഷമല്ലേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുവേണ്ടിയല്ലേ നീ നിന്റെ അമ്മയുടെയും മാസിയപ്പന്റെ മുമ്പിൽ കള്ളം പറഞ്ഞിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. റാണിയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇനി ചെയ്യില്ലാന്നും മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വിശ്വസിക്ക. അല്ലാതെ ഒരു കള്ളിയപ്പെല്ലാം മാറി നിൽക്കാൻ തുടങ്ങിയ നിനക്ക് കൗസ്തുഭത്തിൽ നിൽക്കാൻ പറ്റില്ല, നിനക്ക് പഠിക്കാൻ പറ്റില്ല. പഠിച്ചൊരു ഡോക്ടറാവുക എന്നുള്ളതല്ലേ നിന്റെ ലക്ഷ്യം. അത് മാത്രം മനസ്സിൽ വിചാരിക്കുക. റാണിക്ക് സംശയം ഉണ്ടാവുമെന്ന് ചിന്തിക്കരുത്. റാണി ചേച്ചി എന്നെ സംശയിക്കില്ല, പക്ഷേ സാറിന്റെ സ്നേഹക്കുറവ് കാണുമ്പോൾ എന്നോട് സ്നേഹത്തിൽ പെരുമാറിയ റാണി ചേച്ചിക്ക് എന്നോടുള്ള ഇഷ്ടം കുറയും. അത് സ്വാഭാവിക. അതുണ്ടാവരുതെന്ന് വിചാരിച്ച് ഞാൻ റാണി ചേച്ചിയുടെ കൂടെ പോവാന്ന് പറഞ്ഞത്. സാറ് റാണി ചേച്ചി കോളേജിൽ വിടാതെ എന്നെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് വന്നത് റാണി ചേച്ചിയെ ശരിക്കും സങ്കടപ്പെടുത്തി കാണും. ഇനി എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ റാണി ചേച്ചിയുടെ കൂടെ പോയിക്കോളാം. സാർ എന്നെ ഒരു ഓട്ടോയിൽ കയറ്റി വിട് പ്ലീസ്. സാറേ ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. സാർ എന്റെ കാര്യത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ച് റാണി ചേച്ചിയുടെ വെറുപ്പ് വാങ്ങി വെക്കരുത്. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ജീവിക്കുന്നത് കാണാൻ ഇടവരരുത്. അങ്ങനെ വന്നാ പിന്നെ ഞാൻ കൗസ്തുഭത്തിൽ നിൽക്കില്ല.
എൻ്റെയും റാണിയുടെയും ജീവിതത്തെ ഞങ്ങളെക്കാൾ ഏറെ സ്നേഹിക്കുന്നുണ്ട് കസ്തൂരി. ഇവിടെ റാണി സംശയിക്കേണ്ട ഇട വന്നാൽ ദൈവമേ അതൊരു മഹാപാപമായി പോകും. എന്താ കാർത്തു പതിവില്ലാതെ? വഴിതെറ്റിയതല്ലല്ലോ. വഴിതെറ്റിയതല്ല, ഒരു വഴി തെളിഞ്ഞു കിട്ടിയ കാര്യം പറയാൻ വന്നത്. അതെന്താണ് അങ്ങനെ ഒരു കാര്യം? അതുകൂടി പറയാനാ വന്നത്. വരുന്ന തിങ്കളാഴ്ച എന്റെ വീടിന്റെ പാലുകാച്ച. അയ്യോ, അതൊരു വലിയ കാര്യല്ലേ? എങ്ങനെ ഇതൊക്കെ സാധിച്ചു? അതൊരു വീട് വെക്കുന്ന പദ്ധതിയുടെ കൂട്ടത്തിൽ കിട്ടിയതാ. ഏതായാലും ആ സർക്കാർ പദ്ധതി കാരണം നമ്മളെ പോലെ പരഗതിയില്ലാത്തവർക്ക് അടച്ചുറപ്പുള്ള ഒരു വീടായി. നമുക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന വല്ലതും ആണോ? നമ്മളെ പോലുള്ള പാവപ്പെട്ടവർക്ക് ഏതെങ്കിലും ഒരു സർക്കാർ അംഗീകാരമുള്ള ബാങ്കിൽ പോയാ വീട് വെക്കാനുള്ള ലോൺ കിട്ടും. അയ്യോ, അതൊരു വലിയ അനുഗ്രഹമായല്ലോ. എനിക്ക് കൂടി അതിന്റെ വഴി ഒന്ന് പറഞ്ഞതാ കാർത്തു. അതും കൂടെ പറയാനല്ലേ ഞാൻ വന്നത്. നീ പേടിക്കണ്ട ചിരു, ഞാൻ പറഞ്ഞുതരാം. ഷെഹനയോട് റാണിമോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാണുമല്ലോ. ഞങ്ങളോട് അവളൊന്നും തുറന്നു പറയുന്നില്ല. റാണിയുടെ ഏറെക്കുറെ പ്രശ്നങ്ങളും അവള് പറയാതെ തന്നെ ലൈഫിൽ അവളെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു. ക്ഷമിക്കണം, ഞാൻ നിങ്ങളാരും കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. ഈ വീട്ടിലെ നിങ്ങളെല്ലാവരും റാണിയെ സ്വന്തം മോളെ പോലെയോ അനിയത്തി പോലെയോ ഒക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരല്ലോ, ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് ആ സ്നേഹം കിട്ടണ്ടേ? അത് കിട്ടുന്നില്ല എന്നതാ അവളുടെ സങ്കടം. അതിനവൾ ആരോടും പരാതിയും പറയുന്നില്ല. പഠിക്കുമ്പോഴേ അവൾ അങ്ങനെയാ. ഞാനൊന്ന് പിണങ്ങി നിന്ന കൊച്ചുകുട്ടികളെ പോലെ കണ്ണു തുടയ്ക്കുന്ന പാർട്ടിയാ. ഷേന പറഞ്ഞതൊക്കെ ഞങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യയുടെ ഭാഗത്ത് തന്നെയാ കുഴപ്പം. ഷേന പറഞ്ഞതൊക്കെ ഞങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യയുടെ ഭാഗത്ത് തന്നെയാ കുഴപ്പം. അവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണാ റാണി. ഞങ്ങളാരും ആലോചിച്ച് കണ്ടുപിടിച്ചതല്ല അവളെ. എന്നിട്ടും അവളോട് എന്താ അവൻ ഇങ്ങനെ പെരുമാറുന്നതെന്നാ ഞങ്ങൾക്കാർക്കും മനസ്സിലാവാത്തത്. അത് നിങ്ങൾക്കാർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. റാണിയുടെ ഹസ്ബൻഡ് ഇപ്പോഴും നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ മകനാണ്. മകനെ കുറിച്ച് മോശമായിട്ടൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതിപ്പോ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കില്ല, കാരണം അത് വെറും സംശയമാ. 50% ശരിയാവാനും തെറ്റാവാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സംശയം നമ്മൾ മറ്റൊരാളോട് പറയാൻ പാടില്ലല്ലോ. ഞാൻ റാണിയോടും അത് പങ്കുവച്ചിട്ടില്ല. എന്റെ സംശയങ്ങൾ ശരിയാണെന്ന് തോന്നുമ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് പറയും, എന്നാലും റാണിയോട് പറയില്ല. കാരണം അവളുടെ മനസ്സ് ഒരു തരത്തിലും വേദനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഷഹനയ്ക്ക് ആരുടെ പേരിലാ സംശയം? കണ്ടോ, ഇതാ പറഞ്ഞത്, സംശയമുണ്ടെന്ന് പോലും പറയാൻ പാടില്ലെന്ന്. മാത്രമല്ല ചേച്ചിയും എന്നെ പോലെ എന്തൊക്കെയോ സംശയിക്കുന്നുണ്ട്. മോള് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മ ഇപ്പൊ മറ്റൊന്നും ചിന്തിക്കണ്ട. അവർക്കിടയിലെ പ്രശ്നം പരിഹരിക്കാൻ റാണിയുടെ ഹസ്ബൻഡിന് മാത്രമേ കഴിയൂ. റാണിയുടെ മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ആദിത്യന് കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ബന്ധം മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ അവർക്കൊരു കുഞ്ഞെന്ന ആവശ്യം ഇനി അവർക്ക് മുമ്പിൽ വെക്കണ്ട. ആദ്യം അവർ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങട്ടെ, എന്നിട്ട് മതി കുഞ്ഞ്. സ്നേഹിക്കുന്ന അച്ഛനും അമ്മയ്ക്ക് ഇടയിലല്ലേ ഒരു കുഞ്ഞു പിറക്കേണ്ടത്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമ്മളൊന്നും പറയാതെ അതൊക്കെ നടന്നോളൂ. മാത്രമല്ല ഇനി രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയ ഒരു ബാധ്യതയില്ലാതെ പരസ്പരം പിരിയല്ലോ.
എത്ര എളുപ്പത്തിൽ ആ കുട്ടി പറഞ്ഞത് പിരിയാലോന്ന്. റാണിമോളുടെ കൂട്ടുകാരിയെ മിടുക്കിയ. തൽക്കാലം കൂടുതലൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. റാണിയുടെ മനസ്സ് ഞാൻ ഫോളോ ചെയ്തോളാം. ഞാൻ ഇറങ്ങട്ടെ. അപ്പോ റാണിമോക്ക് ഗർഭം എന്ന വിഷയം അലസി പിരിഞ്ഞു. എല്ലാവരും സ്വപ്നം കണ്ട കടഞ്ഞു കുഞ്ഞ് ചാപ്പിളയായി. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ റാണിമോക്കും ആദ്യം മോനും കുഞ്ഞുണ്ടാവുന്നതല്ല. മരണമില്ലാത്തത് മറച്ചു വെക്കാനാകാത്തത് സത്യം. മറയ്ക്കപ്പുറത്തെ വിവാഹബന്ധത്തെ തുറന്നു കാട്ടാനുള്ള സ്വാതിയുടെ ശ്രമം ഫലം കാണുമ്പോൾ, റാണിയുടെ പടിയിറക്കം ബന്ധം മുറിയലിന്റെ ആശങ്ക പരത്തുമ്പോൾ, താളം തെറ്റലിന്റെ അപായമണി മുഴങ്ങുന്നു.